ഈ പുസ്തകത്തിൽ ഈ യഹ്റുമു ബിൽ ഹദദ് ബിൽ ഹൈലി വൻ നിഫാസി എന്നെടുത്ത് എത്ര കാര്യമുണ്ട്? 11 ഉണ്ടോ? 11 കാര്യമുണ്ടോ പുതിയ പാഠപുസ്തകത്തിലുണ്ടോ? നിങ്ങളൊന്ന് വിശദീകരിച്ച് തരൂ. നിസ്കാരത്തിന്റെ ഫർള് 13, നമസ്കാരത്തിന്റെ ഫർള് 13, തെറ്റുപറ്റിയാണോ? അല്ല, 100 അബ്സാറിൽ 13 ഉള്ളൂ, മുത്തഫരിദിൽ 14 ഉണ്ട്. ഉസ്രാര് പ്രസംഗിക്കട്ടെ, എന്ത് ആ സക്കാഫിയെ കൊണ്ടൊന്ന് കമന്റ് പറയിച്ചോ, നമ്മൾ പറയണില്ല. എന്നാൽ മദ്രസാ പാഠപുസ്തകം എല്ലോ സുന്നത്തും എല്ലോ ഫർദും കൂടി പാഠപുസ്തകത്തിൽ പഠിപ്പിക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ മദ്രസയിൽ നിന്ന് ജയിക്കുമ്പോൾ തന്നെ ഓരോരുത്തർക്ക് സക്കാഫിന്ന് എഴുതി വിടണമല്ലോ. ആ 5-ാം ക്ലാസ് പാസ്സായി സക്കാഫി, ആരും എല്ലാം പഠിച്ചിട്ടുണ്ടല്ലോ മദ്രസയിൽ. എല്ലോ ഫർദും എല്ലോ സുന്നത്തും കൂടി മദ്രസയെ പഠിപ്പിക്കാൻ പറ്റുമോ? സുന്നയൊക്കെ പറ്റുമോ? മുജാഹിദിന് പറ്റുമോ? പറ്റൂല. വെറുതെ ഈ വിവരക്കെടും പറഞ്ഞ് നടക്കണ്ട. എല്ലാ സുന്നത്തായ കാര്യവും എല്ലാ ഫർദായ കാര്യവും എല്ലാ ജായിസായ കാര്യം എല്ലാം കൂടി മദ്രസയെ പഠിപ്പിക്കാൻ പറ്റൂല എന്ന് ഞാനല്ല പറയുന്നത്, സക്കാഫിയെ കൊണ്ട് തന്നെ ഞാൻ പറയിച്ചരാൻ കേട്ടോളൂ. സുന്നത്തായ എല്ലാ കാര്യവും കൂടി നമ്മുടെ മദ്രസയിൽ 5-ാം ക്ലാസ് അല്ലെങ്കിൽ 7-ാം ക്ലാസ് വരെയുള്ള മദ്രസയിലേക്ക് ഉണ്ടാക്കിയ ചെറിയ പാഠപുസ്തകങ്ങളിൽ എല്ലാ സുന്നത്തും കൂടി പറയുകയില്ല എന്ന് മുജാഹിദുകൾക്കും അറിയാം, സുന്നികൾക്കും അറിയാം. കാരണം പിന്നെ നമ്മുടെ ഇവിടെ 10 നമുക്കറിയാം, 10 വാള്യം അല്ലേ? ഷർഹുൽ മുഅദബി 20 വാള്യമാണ്, ഇമാം മാവറദിയുടെ അൽഹാദി 20 വാള്യമാണ്. ഈ 20-30 വാള്യമുള്ള ഗ്രന്ഥങ്ങളിൽ രചിക്കേണ്ട ആവശ്യമില്ല. എല്ലാ നിയമങ്ങളും കൂടി മദ്രസയിലെ ചെറിയ പുസ്തകത്തിൽ ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ആവശ്യമില്ല. അപ്പൊ എല്ലാ ഇസ്ലാമിലെ എല്ലാ നിയമവും കൂടി മദ്രസയിലെ പാഠപുസ്തകത്തിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയില്ല. അത് സുന്നികളുടെ പാഠപുസ്തകത്തിലും കഴിയില്ല, മുജാഹിദുകളുടെ പാഠപുസ്തകത്തിലും കഴിയില്ല എന്ന് ഉറപ്പാണല്ലോ. മദ്രസ പാഠപുസ്തകത്തിൽ ഒരു വിഷയം ഇല്ല എന്നതുകൊണ്ട് ആ കാര്യം ഇസ്ലാമിൽ അങ്ങനെ ഒരു നിയമമില്ല എന്ന് വരികയില്ല. ഇത് ഏത് മനഃശാസ്ത്രമുള്ള അറിയുന്ന ആർക്കും അറിയാവുന്ന കാര്യമാണ്. ചെറിയ മദ്രസയിലെ കുട്ടികൾക്ക് നൽകുന്ന വിവരങ്ങൾ അവരുടെ ബുദ്ധിക്കും വിവേകത്തിനും അനുസരിച്ചാണ്. അപ്പോ അത് എല്ലാ ഇസ്ലാമിലുള്ള സ്ഥിരപ്പെട്ട സുന്നത്തുകൾ മുഴുവനും കൂടി മദ്രസയിലെ പാഠപുസ്തകങ്ങളിൽ പഠിപ്പിക്കൂല. അങ്ങനെയാണെങ്കിൽ പിന്നെ പള്ളി ദർസിന്റെ ആവശ്യമില്ലല്ലോ. മുജാഹിദികൾക്ക് തന്നെ അറബി കോളേജിന്റെ ആവശ്യമില്ലല്ലോ. അതൊക്കെ മദ്രസയിൽ തന്നെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ പിന്നെ പള്ളി ദർസ് 10 കൊല്ലം ഓതേണ്ടതില്ല. ഉപരിപഠനം, അതിന്റെ അപ്പുറത്തുള്ള തഹസ്സുസ്, ഇതിന്റെ ഒന്നും ആവശ്യമുണ്ടാവൂല. അപ്പോ മദ്രസ പാഠപുസ്തകത്തിൽ ഇല്ല എന്നത് കൊണ്ട് അങ്ങനെ ഒരു കാര്യം പുണ്യകർമ്മമാവുകയില്ല എന്ന് വരില്ല. അപ്പൊ ഇനി മനസ്സിലായല്ലോ, മനഃശാസ്ത്രം ബോധം വേണം മനുഷ്യനായാല്. അങ്ങനെ മനഃശാസ്ത്ര ബോധമുള്ളവൻ അറിയാ എല്ലാം കൂടി മദ്രസയെ പഠിപ്പിക്കാൻ പറ്റൂല. ആ സുന്നിക്കും പറ്റൂല, മുജാഹിദിനും പറ്റൂല, ആർക്കും പറ്റൂല. ഇത് പേരോട് മുസ്ലിയായി പ്രസംഗിക്കാറുണ്ട്. ഒരു 2 പാഠപുസ്തകത്തിൽ, ആ പാഠപുസ്തകത്തിൽ 9, ഇതിന്റെ 10 അത് കേട്ടിങ്ങനെ എഴുതിക്കൊണ്ട് വന്ന് അങ്ങനെ തന്നെ പ്രസംഗിച്ചാലോ? നിങ്ങൾ ഓരോന്നും, ഞങ്ങളൊരു പുസ്തകം തന്നെ എഴുതി ഇറക്കിയിട്ടുണ്ട് കേട്ടോ, കണ്ടിട്ടുണ്ടോ? ഒരു പുസ്തകം തന്നെ പാഠപുസ്തകങ്ങളിൽ ഈ ഫർളും സുന്നത്തും കുറഞ്ഞതും കൂടിയതും ഒക്കെ ഒരു പുസ്തകം തന്നെ നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും. സലഫി പാഠപുസ്തകങ്ങളും വിമർശകരും എന്നൊരു പുസ്തകം തന്നെ ഞങ്ങൾ ഇറക്കിയിട്ടുണ്ട്. നിങ്ങളുടെ പുസ്തകങ്ങളിൽ ഫർള് അവിടെ 9, ഇവിടെ 4, മറ്റത് 5, ഇവിടെ 3 ഒക്കെ വാങ്ങി വായിച്ചു നോക്ക്, എന്നിട്ട് വേണ്ടേ ഇങ്ങനെ വരാൻ? ഇനി അതുകൊണ്ട് അവസാനിച്ചില്ല. പിന്നെ ഇവിടെ പറഞ്ഞത് എന്താണ്, ചേരമാൻപള്ളിയാ 30 ഇന്റർവ്യൂ, ചേരമാൻപള്ളിയിൽ ഒരാളുടെ ഇന്റർവ്യൂ. ആ ഇന്റർവ്യൂവിൽ എന്താ, അത് ഇവിടെ അങ്ങനെയാണ് ഇങ്ങനെയാണ് പണ്ട് മുതലേ പലതും ഉണ്ട്, അറബിയിലാണ് ഖുത്ബാന്റാണ് മറിച്ചതാണ്, ഇങ്ങനെ വിശദീകരിച്ച് പോണൊരു ഇന്റർവ്യൂ. ഈ ഇന്റർവ്യൂ കാണിച്ചിട്ടാണ് അദ്ദേഹം കബളിപ്പിക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ മാന്യ സഹോദരങ്ങൾ, ആദ്യമായി മനസ്സിലാക്കിക്കോ, ഇസ്ലാം തീയിലൊരു കാര്യം സ്ഥിരപ്പെടുന്നത് ചേരമാൻപള്ളിയിലേക്ക് നോക്കിയിട്ടോ അതല്ലെങ്കിൽ അവിടെ പോയിട്ട് അവിടുത്തെ കാദിയാര് പറയുന്നത് അനുസരിച്ചോ അല്ല. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എല്ലാം പോയി അവിടെ ചോദിക്കണമല്ലോ, ഏയ് ചേരമാൻപള്ളിയിലെ മുക്രിക്ക വിളിക്കുക, ആ ആവശ്യത്തിൽ ഇസ്ലാമിന്റെ തീരുമാനം എന്താ, അത് ഇന്നതാണ്, ആ ഞാൻ 80 കൊല്ലായി, അങ്ങനെ പറഞ്ഞാൽ അത് ദീനാണോ? അല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ പിന്നെ മർക്കസ് വേണ്ടല്ലോ, പൊളിച്ചു കളഞ്ഞൂടെ. കാരണം എന്താ, എല്ലാം പോയിട്ട് ചേരമാൻപള്ളിയിലെ മുക്രിക്കാട് ചോദിച്ചാൽ പോരെ, ദീൻ എന്താണെന്ന് ചോദിച്ചാൽ അങ്ങോട്ട് ചോദിച്ചാൽ പറഞ്ഞു തരൂലേ, പിന്നെന്തിനാ അറബി കോളേജ്, പിന്നെന്തിനാ പള്ളി തറസ്? എന്നാലോ ഇനിയിപ്പോ അതിപ്പോ മൗലവി ഇപ്പോ അത് മുട്ടിയപ്പോ, ക്ലിപ്പിന് മുന്നിൽ മുട്ടിയപ്പോ പറയണാണ്, അങ്ങ് വേണ്ട, നമുക്കും കൊണ്ടുവരാരെ, ചേരവാമ്പള്ളി വേണ്ട മുക്രി, ചേരവാമ്പള്ളിയിലെ മുക്രിക്ക, ആ ചേരവാമ്പള്ളിയിലെ മുക്രിക്ക് അങ്ങ് വരട്ടെ, ഉപരി പറയട്ടെ, കേട്ടോളൂ. നിങ്ങള് എത്ര വർഷമായി ഇവിടെ ബാങ്കോട്ട്? ഞാൻ 71 വർഷമായി ബാങ്കോട്ടും. ഇവിടെ എന്റെ വാപ്പ ഉപ്പാപ്പ ഉപ്പാപ്പ മുക്രിയായിരുന്നു. വാപ്പ എന്റെ 8 വയസ്സിൽ മരിച്ചു. വാപ്പ മരിച്ചപ്പോ അന്നത്തെ ഭരണകർത്താക്കൾ എന്നെ വെള്ളാമല്ലൂർ ദർസിൽ കൊണ്ടാക്കി. അവിടെ പെരിങ്ങോട്ടിലെ അന്നത്തെ ഖത്തീബിന്റെ വാപ്പയായിരുന്നു മുതൽ. അമ്മ 8 മുതൽ 11 വയസ്സ് വരെയും അവിടെ കഴിച്ചു.
അതെന്ന് വെച്ചപ്പോ ഇവിടെ വാങ്ങി കൊടുക്കാനും വിളക്കെത്തിക്കാനും ആളില്ലാന്നും പറഞ്ഞ് കമ്മിറ്റിക്കാര് വീണ്ടും കൊണ്ടുവന്ന് കുറുകാൻ പഠിപ്പിച്ചു സാധനം ഏൽപ്പിച്ച് 11 വയസ്സിൽ വാങ്ങി കൊടുത്തു തുടങ്ങിയത്. ഇപ്പൊ 82 വയസ്സ്. ഈ കാണുന്നത് ആരുടെ കവറാണ് ഇതിന്റെ ഉള്ളിൽ? അത് മാലിക് ദിനാരിന്റെ മകൻ ഹബീബുബിന് മാലിക്. ഹബീബുബിന് മാലിക്. പിന്നെ ഹബീബുബിന് മാലിക്കിന്റെ ഭാര്യ കമലിയ. മാലിക് ദിനാരിന്റെ മകനും മകന്റെ ഭാര്യ. അവരെ മാലിക് ദിനാറിന്റെ കബർ കാസർഗോഡ് കിളങ്കര എന്ന് പറയുന്ന സ്ഥലത്താണ് മൂപ്പര കബർ. ചേരമാമ്പെരുമാളുടെ കബർ ഒമ്മാലിൽ സലാല എന്ന് പറയുന്ന സ്ഥലത്ത്. ഒരു വഴിക്ക് മൂപ്പര അവിടെ മരിച്ചു. എന്നിട്ട് മാലിക് ദിനാർ പറഞ്ഞിട്ട് പള്ളി സ്ഥാപിച്ചത് ആദ്യം ഇവിടെയാണ്. അതിനുശേഷം വന്ന ഗ്രൂപ്പിലുണ്ടായ മകൻ ഇവിടെ ജമാഅത്തിന്റെ പള്ളി തന്നെയാണ്. ഈ പള്ളിക്ക് എത്ര വർഷം പഴക്കണ്ട്? ഹിജറ 5 എന്നാണ് പറയണത്. ഇത് ഇംഗ്ലീഷ് കണക്കിന് AD 629 എഴുതിയിട്ടേക്കണം. ആ ഒരു ലക്ഷ്യം തന്നെ ഉള്ളു. അളവ് ഇപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ പള്ളി അതോ കേരള ഫസ്റ്റ് മോസ്ക് ഇന്ത്യ എന്ന് പറയുന്നതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും കേരളത്തിൽ ആദ്യം എന്നുള്ളതിൽ സംശയമുണ്ട്. വടക്കേന്ത്യക്കാർ വന്നാൽ അവർ സമ്മതിക്കില്ല ഫസ്റ്റ് മോസ്ക് ഇന്ത്യ എന്ന് പറഞ്ഞു. ഇന്ത്യ പാകിസ്ഥാൻ ഉണ്ടായിരിക്കുന്ന കാലത്ത് കറാച്ചിയിൽ ഉണ്ടായി, ഡൽഹിയിൽ അവിടെ ഉണ്ടായി എന്നൊക്കെ പറയും. പക്ഷെ കേരളത്തിൽ ആദ്യം എന്നുള്ളതിൽ യാതൊരു സംശയം. പള്ളിക്ക് ഇതിലുള്ള കണക്കിന് 1400 വർഷത്തോളം പഴക്കമുണ്ടെങ്കിലും ഇംഗ്ലീഷിന്റെ കണക്കിന് 1300 കൊല്ലം പഴക്കമുണ്ടെങ്കിലും മിമ്പറിനും വിളക്കിനും 500 കൊല്ലത്തിൽ താഴെ പഴക്കമുള്ളൂ എന്നാണ് അതിന്റെ അഭിപ്രായം. അതുപോലെ മലയാള ലിപിയിൽ കൊടുങ്ങല്ലൂർ കിഴക്കേ ജുമാഅത്തി വള്ളി വകയാകുന്നു എന്ന് മലയാളത്തിലും അറബിലും എഴുതിയിട്ടുണ്ട്. ആ ലിപിയുടെ അളവനുസരിച്ച് മലയാളം 300-400 വർഷമായിട്ടുള്ളൂ എന്നാണ് പണ്ഡിതന്മാർ തീരുമാനിച്ചത്. ഗർസിന്റെ ആവശ്യത്തിന് വെട്ടത്ത് കാണാനും അന്ന് എണ്ണവളക്കല്ലേ ഉള്ളൂ, വീടും അമ്പലും പള്ളിയും. അതിനു വേണ്ടി സ്ഥാപിച്ചതാണ്. ഇന്നിപ്പോ ഒരു 10 കൊല്ലത്തിൽ കൂടുതലായി കത്തിക്കലില്ല. ജനറേറ്റർ എമർജൻസി ലൈറ്റ് ഒക്കെ ഉണ്ട്. പിന്നെ വിളക്ക് മാറ്റാത്തത് മാറ്റണ്ടായി എന്നുള്ള തർക്കമുണ്ടായി. പിന്നെ SP മധ്യസ്ഥയിലെ അത് മാറ്റണ്ടെന്ന് പുതിയോഗത്തിന് വിട്ടുകൊടുത്ത് പുതിയോഗം അത് മാറ്റണ്ടെന്ന് പറഞ്ഞു. കാരണം എന്താണെന്ന് അറിയോ, ഇന്നും ആ വിളക്ക് കൊണ്ടിട്ട് ഒരു മാസം 25,000-30,000 രൂപ വരുമാനമുണ്ട്. പഴയ ഓർമ്മക്ക് മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും ധാരാളം വെളിച്ചെണ്ണ പള്ളിയിലെ വിളക്കിലേക്ക് കൊടുത്തേക്കും. ഒഴിക്കും പാട്ടേക്ക് ഒരു 2-3 ട്രിപ്പ് 10-10 വാട്ടം മാർക്കറ്റിൽ കൊടുത്തയച്ച് കമ്മിറ്റി വെക്കും. ചുരുങ്ങിയ 25,000 രൂപയുടെ വെളിച്ചെണ്ണ ഒരു മാസം മെയിൻ പള്ളിയിട്ട വരുമാനം. പിന്നെ പ്രത്യേകത ഇല്ല. ചില ആള് കൊണ്ടെന്ന് വെച്ചിട്ട് അല്പം തൊട്ടുപറ്റ അല്ലെങ്കിൽ കൊണ്ടുപോകുക ചെയ്യും. അത് അവ കൊണ്ടുപോകുന്നവരെ വിശ്വാസം. ചില ആള് കൊണ്ടുപോകില്ല. അപ്പൊ ഒരു വെളിച്ചെണ്ണ കടച്ചോടം നടത്താൻ തെളിവിട്ടില്ലേ? ചേരാമ്പരുപാട് വെള്ളിയില് 10-25 വെളിച്ചെണ്ണ ഇട്ടിട്ടുണ്ട് വിളക്ക് വെച്ചിട്ട്. അപ്പൊ വെളിച്ചെണ്ണ കച്ചവടത്തിന് തെളിവ് കിട്ടൂലേ? ഇനി അത് മാത്രമാണോ? ആ ഇനി നോക്ക്, ചേരാമ്പരുപാട് വള്ളി നോക്കിയിട്ടാണ് ഹുത്തുബ പറയേണ്ടതെങ്കിലോ? ഇവരെങ്ങനെ ഹുത്തുബ നടത്തണം? ഇവിടെ ഹുത്തുബ ഒരു പരാമർശ വിഷയമാണല്ലോ. സമയക്കുറവുള്ളത് കൊണ്ട് ഞാൻ തെളിവുകൾ ഉദ്ധരിക്കുന്നില്ല. ഇൻഷാല്ലാ ഇനിയും അവസരങ്ങൾ ഉണ്ടാകും. ആ സമയത്ത് ഒരുപാട് തെളിവുകൾ നമുക്ക് ഉദ്ധരിക്കാം. എന്നാ ചേരാമ്പരുപാട് വള്ളിയിൽ എങ്ങനെയായിരുന്നു ഹുത്തുബ? മലയാളത്തിലായിരുന്നു ഹുത്തുബ. മലയാളത്തിലായിരുന്നു ഹുത്തുബ. ആരാ പറയുന്നത്? 10-72 കൊല്ലം ആ കൊടുങ്ങല്ലൂർ പള്ളിയിൽ, ചേരവാമ്പരിമാര് പള്ളിയിൽ മുഅദ്ദിനായിരുന്ന ആ മുഅദ്ദിൻ തന്നെയാണ് പറയുന്നത്. അവിടെ മലയാളത്തിലായിരുന്നു ഹുത്തുബ. കേട്ടോളൂ, ചെയ്തിട്ടുണ്ട് പല പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. ഈ ഹുത്തുബ മലയാളത്തിൽ പ്രസംഗിക്കുന്ന കാലത്ത് മഹാസറ വാളെടുക്കലും ഞാൻ മലയാളത്തിൽ പറഞ്ഞോളായിരുന്നു. പിന്നെ ഞാൻ അർത്ഥം വരെ മലയാളത്തിൽ പറയണം. ലഫ്ള് ഓതിയിട്ട് അതിന്റെ മലയാളത്തിൽ ഞാൻ ആള് പിടിച്ച് പ്രസംഗിക്കും. ജനങ്ങൾക്ക് അറിയണമെന്ന് തിരിയണം എന്നും പറഞ്ഞു കേട്ട് വന്ന് കമ്മിറ്റി തീരുമാനിച്ചു. പിന്നെ 7 കൊല്ലത്തിന് നമുക്ക് മെമ്പറുമ്മലും പറയാം മലയാളത്തിൽ പ്രസംഗിക്കാൻ പാടില്ലാന്ന് തീരുമാനിച്ചപ്പോ ഞാൻ സ്വയം പിന്നെ വാളെടുക്കലെ അറബി തന്നെ ആക്കി മലയാളം നിർത്തി. വാളെടുക്കലും മലയാളത്തിലും കൊത്തുമ്പ അറബിലും അതിനെ വ്യത്യാസമാവട്ടെ. പിന്നെ ഇപ്പൊ അറബി തന്നെ വാളെടുക്കണം. കണ്ടോ, അപ്പൊ അവിടെ മലയാളത്തിലായിരുന്നു ഹുത്തുബ. പിന്നെ ചിലതൊന്ന് പ്രശ്നം ഉണ്ടാക്കി. പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോഴോ ഇപ്പൊ അത് അറബിയിലാക്കി. നേരത്തെ മലയാളത്തിലാണ് നടന്നിരുന്നത്. അത് ഹുത്തുബ മാത്രല്ല, മാശറ വിളിയും. അല്ലയോ മാന്യമഹാജനങ്ങളെ, ജുമാക്കിതാ സമയമായിരിക്കുന്നു, ഇങ്ങനെ മലയാളത്തിലായിരുന്നു മാശറ വിളിയും. കേട്ടോ, അപ്പൊ ഇതൊക്കെ മലയാളത്തിലായിരുന്നു. എവിടെ? ചേരവാമ്പെരുമാൾ പള്ളിയില്. ഇന്നിത് അംഗീകരിക്കോ?
ഇത് സ്വീകരിക്കോ. അപ്പൊ ചേരമാൻ പെരുമാളുടെ പള്ളി നമ്മളെ ആദ്യം ഇത് ഇടാൻ തുടങ്ങി. നമ്മള് പണ്ടുപോലെ കാണിക്കുന്ന ഇന്റർവ്യൂ ആണ് ഈ ഇന്റർവ്യൂ ചേരമാൻ പള്ളി പള്ളിയിലെ ആളുമായിട്ടുള്ള. അപ്പൊ ഇപ്പൊ മുസ്ലിയാക്കന്മാരും പോയിട്ട് അയാളെ വിരട്ടി ഒരു ഇന്റർവ്യൂ ഒക്കെ പിടിച്ചിട്ട് ഇപ്പൊ അത് ഇട്ട് നടക്കാം. ഇൻഷാല്ലാ വേണ്ടി വന്നാൽ ഇന്റർവ്യൂ ഒക്കെ ഇനിയും കൂടുതൽ വിശദീകരിക്കാം. പിന്നെ ഇവിടെ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു പരിഹാസം എന്താണെന്നറിയോ? തലപ്പാവിനെ എതിർത്തു ആര്? കെ വിയുടെ തലപ്പാവ്. ആ തലപ്പാവിനെ എതിർത്തു ആര്? കെ വി എതിർത്തു. എന്നിട്ട് തലയിലൊന്നുമില്ല, വെയിറ്റ് വെച്ചിരിക്കുകയാണ് എന്ന് മുസ്ലിയാക്കന്മാരെ കുറിച്ച് പറഞ്ഞ തലപ്പാവേ, തലപ്പാവ് എന്റെ തലയിലൊന്നുമില്ല, വെയിറ്റ് വെച്ചിരിക്കുകയാണ്. അതിങ്ങനെ കാണിക്കുക ആദ്യം. ആരെ? കെ വിയുടെ ആ പ്രസംഗം ഇങ്ങനെ കാണിക്കുക. എന്നിട്ട് തലപ്പാവ് ധരിക്കുന്ന മുജാഹിദ് പണ്ഡിതന്മാരുണ്ട്. തലപ്പാവ് ഹറാമാണ് എന്നൊന്നുമല്ല, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വീക്ഷണം തലപ്പാവ് അനുവദനീയമാണ്, വേണ്ടവർക്ക് ഉപയോഗിക്കാം, വേണ്ടാത്തവർ ഉപയോഗിക്കേണ്ടതില്ല. ആ നിലപാടാണ് മുജാഹിദ് പ്രസ്ഥാനം സ്വീകരിച്ചിട്ടുള്ളത്. തലപ്പാവ് ധരിക്കാറുണ്ട്, ഞാൻ തലപ്പാവ് ധരിക്കാറുണ്ട്, തൊപ്പി ധരിക്കാറുണ്ട്, തല നല്ല നല്ല തലക്കെട്ടം കെട്ടാറുണ്ട്, തല മറക്കാതിരിക്കാറുണ്ട്. ആ രൂപത്തിൽ അനുവദിക്കപ്പെട്ടൊരു കാര്യമാണ്. അപ്പോ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അത് ചെയ്യാം. എന്നാൽ ചില ആൾക്കാർ അതൊരു